നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസുകാർ തമ്മിലടി തുടർന്നാൽ മുസ്ലിം ലീഗിന് മറ്റ് നിലപാടുകൾ ആലോചിക്കേണ്ടി വരുമെന്ന് KPA മജീദ്. വയോജനങ്ങളെ പരിപാലിക്കേണ്ടതിന്റെ സന്ദേശം നൽകി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വയോജന ദിനം ആചരിച്ചു. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ രക്തദാനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസുകാർ തമ്മിലടി തുടർന്നാൽ മുസ്ലിം ലീഗിന് മറ്റ് നിലപാടുകൾ ആലോചിക്കേണ്ടി വരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് UPA അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ തീരുമാനം ലീഗ് കാത്തിരിക്കുകയാണ്. ലീഗിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന ചിലരുടെ രീതി അവസാനിപ്പിക്കണമെന്നും സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ നടന്ന മുസ്ലിം ലീഗ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPA മജീദ്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിയുടെ സാഹചര്യം മറ്റ് കക്ഷികളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ലീഗ് സ്വന്തം നിലയ്ക്ക് സമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം മുന്നണിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് BJP മുന്നണികൾ തമ്മിലാണ് മത്സരമെന്നും ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുന്നണിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന വസ്തുത കേരളത്തിലെ എല്ലാ ഘടകക്ഷികളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രീമതി സോണിയാജി വന്നു, ഞങ്ങൾ നേരത്തെ കമ്മിറ്റി യോഗം ചേർന്ന് ഇങ്ങനെ പോയാൽ പറ്റില്ലെന്നും ഇങ്ങനെ പോയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് വളരെ പ്രയാസകരമായ സ്ഥിതിയിലേക്കെത്തുമെന്നും പരാജയം രുചിക്കേണ്ടി വരുമെന്നും മുസ്ലിം ലീഗ് പാർട്ടി പറയുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഈ UDFനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ആവശ്യമാണെന്ന് മുസ്ലിം ലീഗ് പാർട്ടി നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ സമയം വളരെ വൈകി. സോണിയാജി തിരുവനന്തപുരത്ത് മിനിഞ്ഞാന്ന് വന്നു, നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. UDFലെ എല്ലാ കക്ഷികളും സോണിയാജിയെ കണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യജനാധിപത്യം മുന്നിൽ ഒറ്റക്കെട്ടായി പോകണം. ചെറിയ കക്ഷികൾക്കാണെങ്കിലും വലിയ കക്ഷികൾക്കാണെങ്കിലും അവർക്കുള്ള പരാധീനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് ഇത് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും പാശ്ചാത്യ സൗകര്യം ഒരുക്കണം എന്നത് മാത്രമാണ് ഓരോ പാർട്ടിയും പറഞ്ഞത്. മുസ്ലിം ലീഗ് പാർട്ടിയും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുന്നണി ശക്തമായി പോകണം. അതോടൊപ്പം മുസ്ലിം ലീഗ് പാർട്ടിയെ ഒറ്റത്തിരിച്ച് ആക്രമിക്കാൻ വരുന്ന ചില ആളുകളെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സന്തുഷ്ടി രേഖപ്പെടുത്തുകയും അവരെ നിലക്ക് നിർത്താൻ ഹൈക്കമാൻഡും KPCC നേതൃത്വവും തയ്യാറാവണമെന്ന കാര്യവും മുസ്ലിം ലീഗ് പാർട്ടി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നണി ഒറ്റക്കെട്ടായി പോകാനുള്ള നിലപാട് സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ല, ഈ സോണിയാജി വന്നതിന് ശേഷവും വീണ്ടും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും തമ്മിലടിയും തമ്മിൽ പഴിചാരലും വിവാദങ്ങൾ ഉണ്ടാക്കലും വിവാദത്തിൻ്റെ പിന്നിലൂടെ പോവുകയുമാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരേ കാര്യമേ പറയാനുള്ളൂ. ഈ മുന്നണി ഉണ്ടാക്കുകയും ഈ മുന്നണിക്ക് നിലനിർത്തുകയും ഈ മുന്നണിയോട് സത്യസന്ധമായ നിലപാട് പുറത്തുകയും ചെയ്തിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മറ്റു നിലപാടുകളെ സംബന്ധിച്ച് ആലോചിക്കേണ്ട ഘട്ടം വരേണ്ടി വരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അവരോട് മുന്നറിയിപ്പ് നൽകാനുള്ളത്. തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ KN ഖാദർ, പാണക്കാട് മുനീവറലി ശിഹാബ് തങ്ങൾ, TM സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിവിധ ചടങ്ങുകളോടെ ലോക വയോജന ദിനം ആചരിച്ചു. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്ന വയോജന ദിനത്തിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ആചരിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ പെൻഷൻ ഭവനിൽ വയോജന ദിനാചരണം നടന്നു. തൊടുപുഴ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി VK രാഘവൻ നായർ സന്ദേശം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് PA ജോസഫ് അധ്യക്ഷനായിരുന്നു. താലൂക്ക് ആശുപത്രി ഹെഡ് നഴ്സ് PG രാധാമണി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അവരുടെ
പ്രായാധിക്യം വരുന്ന സമയത്ത് അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് ലഭിക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ട് അവർക്ക് സ്വയം ജീവിക്കുവാനുള്ള സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇന്ത്യയെ പോലെ വികസ്വര രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയിലും സാമൂഹ്യ പരിസ്ഥിതിയിലും ഇന്ന് അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള സാമ്പത്തികമായ സ്ഥിരതയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ മൊത്തമുള്ള 10% വരുന്ന വയോജനങ്ങളിൽ ഏതാണ്ട് 6-7% വരുന്ന യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒട്ടേറെ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്കെല്ലാം വളരെ പുച്ഛമായിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ എല്ലാവർക്കും, എല്ലാ മാതാപിതാക്കൾക്കും തന്നെ 99% മാതാപിതാക്കൾക്കും മക്കളുണ്ട്. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിനപ്പുറത്ത് ഈ മക്കൾക്ക് കാരണവന്മാരെ എത്രമാത്രം നോക്കാൻ കഴിയും? തൊടുപുഴ നഗരസഭാ ആഭിമുഖ്യത്തിൽ മുതലക്കോടം വൃദ്ധസദനത്തിൽ വയോജന ദിനാചരണം നടത്തി. പി ടി തോമസ് എം പി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മുതിർന്ന 2 അംഗങ്ങളെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രായമായ ആളുകളുടെ ദിനമായി കൊണ്ടാടുകയാണ് ഈ ദിവസം. നമ്മുടെ രക്ഷകർത്താക്കന്മാരെ പറ്റി ഓർമ്മിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് സംരക്ഷണം നൽകാനും അവർക്ക് മാനസികമായ പിൻബലം നൽകാനുമൊക്കെയാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൻ്റെ വളരെ മെച്ചപ്പെട്ട കാലം, ഏറ്റവും മനോഹരമായ കാലഘട്ടം, അതെല്ലാം തള്ളി നീക്കി ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ആളുകൾക്ക് ഒരു സഹായഹസ്തം നൽകാൻ ഈ സമൂഹത്തിലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വയോജന ദിനം ആചരിച്ചത് തൊടുപുഴയിലെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകനായ എ സി ചാക്കോ XMLA ആദരിച്ചുകൊണ്ടാണ്. പെൻഷനേഴ്സ് അസോസിയേഷന് വേണ്ടി പി ടി തോമസ് MP AC ചാക്കോയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, പ്രൊഫസർ ജെസ്സി ആന്റണി, MJ ജോസഫ്, TJ പീറ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാക്കോ സാറിനെ ആദരിക്കാൻ ഈ പെൻഷൻ സംഘടന എടുത്ത തീരുമാനം വളരെ ഉചിതമായി. കാരണം നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ബഹുമാന്യനായ പൊതുപ്രവർത്തകനും MLA അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ചാക്കോ സാറ്. ആ ചാക്കോ സാറിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏകദേശം 6 മാസം മുമ്പ് ഇതേ വീട്ടിൽ വന്ന് ഈ മുറ്റത്ത് നിന്ന് ആദരിച്ച് ബഹുമാനിച്ച കാര്യം ഞാൻ അവസരം ഓർക്കുന്നു. വയോജന ദിനം കൊണ്ടാടാനും അത് പുതിയ പുതിയ ആലോചനകൾക്കും ചിന്തകൾക്കും വഴിമരുന്നിടാനുമൊക്കെ നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ എല്ലാ നല്ല പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. ചാക്കോ സാറിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ചാക്കോ സാറിൻ്റെ അനുഗ്രഹം എക്കാലത്തും ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്നു. തൊടുപുഴ താലൂക്ക് സീനിയർ സിറ്റിസൺ വെൽഫെയർ സഹകരണ സംഘം ആഭിമുഖ്യത്തിൽ വെങ്ങല്ലൂർ പണി കഴിപ്പിച്ചിട്ടുള്ള സീനിയേഴ്സ് പാരഡൈസിൽ പ്രവേശനോത്സവത്തോടെയാണ് വയോജന ദിനം ആചരിച്ചത്. സീനിയേഴ്സ് പാരഡൈസിൽ ചേർന്ന ചടങ്ങിൽ കൺവീനർ MK വേണുഗോപാൽ സ്വീകരണ സന്ദേശം നൽകി. ഫാദർ ജെയിംസ് വടക്കേൽ, ഡോക്ടർ മനോജ് സി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. നാഗാർജുന MD ദേവദാസ് നമ്പൂതിരി ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന് ഒരു പിടിയുരുളി വേണം, അത് നമ്മുടെ ഈശ്വര വിചാരമാണ്. മറ്റാരും ഇതേയും കൈകളിൽ മുറുകെ പിടിക്കാൻ വയ്യല്ലോ. ധാരാളം ചിന്തകളും ധനം വേണമെന്ന ആഗ്രഹവും മക്കളെ വലുതാക്കണമെന്ന വിചാരവും വിശിഷ്ടമായൊരു വീട് നിർമ്മിക്കണം എന്നുള്ള മോഹവും നമ്മളൊരു പരിധി വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളാലാകുന്ന വിധം. അപ്പോൾ ഇനി ഈ ജീവിതം ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മെ വീഴാത്ത വണ്ണം താങ്ങുന്ന ഒരാളുടെ സഹായം നമ്മൾ തേടുക പതിവ്.
അത് ഈശ്വര സഹായമായിരിക്കണം എന്നൊരാഗ്രഹം. അത് നമ്മുടെ മനസ്സുകളെ സ്വച്ഛമാക്കും. അതുകൊണ്ടാണ് ഈ കാലയളവിൽ നല്ല ഈശ്വര ഭജനങ്ങൾ കേട്ടു ധ്യാന ചിന്തകളിൽ മുഴുകുകയും ദൈവം നമുക്ക് തന്ന വീടിൻ്റെ ഉമ്മറത്ത് പരിസരങ്ങളിലേക്കെല്ലാം നോക്കിയിരിക്കാനുള്ള സാവകാശം. ഒത്തിരി കർമ്മനിരതരാകുന്നതിനേക്കാൾ കഷ്ടങ്ങളിൽ മുഴുകുന്ന അനേകരെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ ജീവിത വഴികളിൽ ബലമുള്ള കൈ താങ്ങി നമ്മെ കൊണ്ടു നടന്നത് എങ്ങനെയെന്ന് ചിന്തിക്കാനും ഒരവസരം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, വയോമിത്രം, തൊടുപുഴ നഗരസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ സാബിറ ഷെറീഫ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തന്റെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ച് ഉന്നതന്മാരാക്കി നല്ല ജോലി ലഭിച്ച് അവരുടെ ജീവിതം പരിപാവനമായ രീതിയിൽ തീർക്കുന്നതിന് വേണ്ടി ജാപകമില്ലാതെ കഷ്ടപ്പെട്ട് ഭക്ഷണം നടന്ന് പണിയെടുത്ത് വളർത്തിയെടുത്ത കുട്ടികൾ ഇന്ന് അവര് വലിയ വലിയ പദവിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ആളില്ലാതെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാതെ വേദനയോടെ കഴിയുന്ന ഏറ്റവും ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചിരിക്കുന്നു. ജനമൈത്രി പോലീസ് കാഞ്ഞിരമറ്റം ബീറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. ഉറുമ്പിപ്പാലം അംഗൻവാടിയിലാണ് പരിപാടി നടന്നത്. ബീറ്റ് ഓഫീസർ സാജൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരൻ ജോർജ് അധ്യക്ഷനായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന മാതാപിതാക്കളെയും കുട്ടികളുടെ അമ്മമാരില്ലെങ്കിൽ പോലും അവർ അതുപോലെ ശ്രദ്ധിക്കണമെന്ന് പറയുവാനാണ് ഞാൻ ഇന്ന് ഒരുപക്ഷെ വീടുകളിലായിട്ട് നമ്മൾ ദുരിതം അനുഭവിക്കുന്ന വിഭാഗം തന്നെ പ്രയോജനങ്ങളാണ്. നാളെ അവരെ വീട്ടിൽ നിന്ന് പരിസരത്ത് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിൽ കുടിയേറിയിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് നമ്മുടെ വൃദ്ധന്മാരാണ്. നമ്മൾ കാണിക്കും നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കുട്ടികൾ കണ്ടുവളർന്നത്. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ ഒരുപക്ഷേ ജനമൈത്രി പോലീസ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ഏത് പരാതികളും കാര്യങ്ങളും തീരുമാനിക്കുവാൻ ഒരു സീനിയർ സിറ്റിസൺ ഡെസ്ക് തന്നെ തൊടുപുഴ പോലീസായിട്ടുണ്ട്. അതിലൊരു പ്രത്യേക ഉദ്യോഗസ്ഥ. മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് നേടി അംബികാദേവി ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പുതിയ ജീവിതങ്ങളും സൗകര്യങ്ങളും ആധുനികതയുടെ എല്ലാ രസങ്ങളും അറിയാൻ കൂടുവിട്ട് കൂടുതേടി പോകുന്ന മക്കൾ ഓർക്കുന്നില്ല അവർ എത്രയോ കൊല്ലം ഇവിടെ ജീവിച്ചവരാണ്, എന്തെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചു. ഇനിയെങ്കിലും അവർ വിശ്രമം ആവശ്യമാണ്. ആകാശങ്ങളെ ചുംബിക്കുന്ന നഗരസമൂഹങ്ങളിലെ സുഖങ്ങളും പുതുമയും തേടിപ്പോകുന്ന അവർ തങ്ങളുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളുന്നു. എന്നാൽ കാലം അവനും ഒരു അവസരം മെനഞ്ഞ് ഒരു നാൾ മുമ്പിൽ വന്നു നിൽക്കും. കാലങ്ങൾ പിന്നിടുമ്പോൾ അവരുടെ മക്കൾ അവരെ നൂതന സൗകര്യങ്ങളും അത്യാധുനിക സംവിധാനങ്ങളുമുള്ള മോഡേൺ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളാതിരിക്കാൻ. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് മൂലമറ്റം സെൻറ് ജോസഫ് അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. രക്തദാന ക്യാമ്പിൽ 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോളേജിൽ ചേർന്ന ചടങ്ങ് കാഞ്ഞാർ ജനമൈത്രി പോലീസ് SI TR രാജൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബേബി ജോസഫ് അധ്യക്ഷനായിരുന്നു. ബ്ലഡ് ട്രാൻസ്മിഷൻ കൗൺസിൽ അംഗം PA സലീംകുട്ടി, പ്രോഗ്രാം ഓഫീസർ ഷാജി തോമസ്, IMA ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ലോകത്ത് വേണ്ടതെല്ലാം മനുഷ്യന് സ്വന്തമായിട്ട് ഉണ്ടാകേണ്ടത് ആരോഗ്യമാണ് അല്ലേ? ആരോഗ്യമല്ലേ വേണ്ടത്? ആരോഗ്യ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വഹിക്കേണ്ടത്. അപ്പൊ ഇന്ന് ലോക രക്തദാന ദിനമാണ്. ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് രക്തദാനം ചെയ്യുമ്പോൾ മനുഷ്യന് ജന്മം കൊടുക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രക്തം പലപ്പോഴും ദാനിക്കുന്നത് അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം രക്ഷപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് രക്തം അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ആ രക്തം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ രക്തം എന്തായിരിക്കണം? പാപമംഗലമായിരിക്കണം, വേണ്ടേ? മോശമായ രക്തം കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തമെല്ലാം എന്തായിരിക്കണം? വിശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും രക്തമായിരിക്കണം. തടി കയറ്റി വന്ന ലോറി കുഴിയിൽ വീണതിനെ തുടർന്ന് മറിഞ്ഞു. കഴിഞ്ഞ രാത്രി ഇടവെട്ടി ചേമ്പാലശ്ശേരിയിലാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കമാകും. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ രാവിലെ 11 മണിക്ക് മന്ത്രി പി ജെ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. LIC പരമ്പരാഗത പോളിസികൾ പിൻവലിക്കുന്നത് December 31 വരെ നീട്ടിവെച്ചതായി LIC ഏജൻറ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KC ജെയിംസ്, ഡിവിഷൻ പ്രസിഡന്റ് PN രാജീവൻ എന്നിവർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് സംഘടന സമരരംഗത്ത് എത്തിയിരുന്നു. തൊടുപുഴ സഹകരണ സംഘം 20% വീതം ലാഭവീതം നൽകാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് കെ സുരേഷ് ബാബു അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസുകാർ തമ്മിലടി തുടർന്നാൽ മുസ്ലിം ലീഗിന് മറ്റ് നിലപാടുകൾ ആലോചിക്കേണ്ടി വരുമെന്ന് KPA മജീദ്. വയോജനങ്ങളെ പരിപാലിക്കേണ്ടതിൻ്റെ സന്ദേശം നൽകി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വയോജന ദിനം ആചരിച്ചു. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ രക്തദാനം നടത്തി. ഉള്ളതിനോട് അവസാനിക്കുന്നു. നമസ്കാരം.